മായം. അസംബ്ലി എപ്പോഴാണ്? അസംബ്ലി ഞാൻ നേതാവിനെ വിളിച്ചപ്പോ 18-ാം തീയതി. അതെന്താണ് ഇവിടെ ഇവിടെ ഇപ്പൊ അവര് വരുമല്ല റെഡിയാണ്ട്. അവരെല്ലാരും അറ്റൻഷനിലല്ലേ നിക്കണേ, പിന്നെ ഇയാൾ എന്തിനാണത് വേളം വെക്കണത്? അപ്പൊ ഇനി എന്ത് ചെയ്യും സാർ? ഇനി എന്താ ചെയ്യണ്ടെന്ന് തനിക്ക് അറിയില്ലേ? സ്റ്റാൻഡേർഡ് ടീസ് പറയടോ. നിങ്ങളുടെ ഈ ബാച്ചില് ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? അതെ, ഇങ്ങനെ ഉമ്മ വെക്കാനല്ല പറഞ്ഞത്, ഉണ്ടോ ഇല്ലെന്ന് വാ തുറന്ന് പറയാൻ. ഉണ്ടോ ഇല്ലയോ? തെളിവോടുകൂടി ആരെങ്കിലും എന്റെ കൈ കിട്ടിയ പിന്നെ നിവർന്ന് നടക്കാൻ പറ്റില്ല, നട്ടല് കെട്ടി ഞാൻ ഓടിച്ചളയും. പ്യാരിജാതിന്റെ പുറകിലിരിക്കുന്ന ആളാരാണ്? അത് വളയാർച്ചാൻ. ഓ, അവനാണോ അത്? വന്നപ്പോ ഈർക്കില് പോലെയാണല്ലോ ഇരുന്നത്. അപ്പൊ ചുമ്മാ തിന്നും മുടിച്ചങ്ങനെ കിടക്കല്ലേ, ചക്കപ്പോത്ത പോലെ ആയിട്ടുണ്ട്. ഇന്നത്തെ അസംബ്ലി കഴിഞ്ഞു, ഞാൻ പോയി പണിയെടുക്ക്. ഇന്ന് തന്നെ ഈ പണിയെടുക്കുന്ന ഒഴിവാക്കാൻ പറ്റുവാ? പറ്റൂല. എന്താ കാര്യം? ഇന്ന് എന്റെ പറന്നാള്. ഓ, കാര്യം ചെയ്യാം, നമുക്ക് രണ്ടാൾ കൂടെ ഏതെങ്കിലും ഒരു സെല്ലിനകത്തോട്ട് കയറിട്ട് പിറന്നാൾ ആഘോഷിച്ചാലോ? വേണ്ട സാറേ, ഞാൻ പണിയെടുത്തോളാം, പോയിക്കോളാം സാറേ. ഒരുത്തൻ അങ്ങോട്ട് പോകുന്നു, അടുത്ത വേറെ ഇങ്ങോട്ട് കേറി വരുന്നു. എന്താ കേസ്? ചക്ക കടത്തിയ സാർ. ചക്ക കടത്തിൽ എന്തിനാ കേസ് എടുക്കണേ? വെറും ചക്കയല്ല സാറേ, ഈ ചക്കയുടെ ചുളക്കകത്ത് മയക്കുമരുന്ന് കയറ്റിയിട്ട് കടത്താൻ ശ്രമിച്ചു. ഈടാ ബിരുദ ചതിച്ചാണ് സാർ. ചക്കയോ? അല്ല, ഞാൻ ദുബായിലേക്ക് പോകുമ്പോ എയർപോർട്ടിൽ എന്റെ അടുത്ത് ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ കൂടെ നിന്നൊരാൾക്ക് കൂടുതൽ വെയിറ്റ് വന്നപ്പോ അയാള് ഒരു ബാഗ് എന്റെ കയ്യിൽ തന്നാണ്. അതിനകത്ത് ചക്കയാന്നാ പറഞ്ഞത്. ചക്കയാതുകൊണ്ട് ഞാൻ സമ്മതിച്ചു, പക്ഷെ അതിനുള്ളിൽ മയക്കുമരുന്നാണ്, എനിക്കറിയില്ല. സഹായിച്ചതല്ലേ, കൊള്ളത്തരം നോക്കാ പോയി. ഇവരൊക്കെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ മെയിൻ ആളാണ് ഇവൻ. പടച്ചോനാണ് സർ, ഞാൻ ചെയ്യില്ല. ഇനി പടച്ചോന്റെ പേരെടുത്തിട്ടാണല്ല ഇടിച്ചിരുന്ന. സാറേ, ഞാൻ താമസിക്കുന്ന വീട്ടിനടുത്തേക്ക് വന്ന് എന്നെ പറ്റി അന്വേഷിച്ചാൽ അറിയാം സാറേ. സത്യസന്ധന്മാരെ കൊണ്ട് ഇവിടെ അങ്ങോട്ട് ഇരിക്കപ്പുറത്തെ ഇല്ല. ഓ ഇവനെ നല്ല പോലെ പരിശോധിക്കണം. എനിക്കിപ്പോ സംശയമുണ്ട്, യവനീ മയക്കുമരുന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടി പിടികൊടുത്തതാണോ എന്ന് വരെ. നല്ലപോലെ നോക്കണം കേട്ടാ. ഇങ്ങോട്ട് പെട്ടെന്ന് അഴിക്കട്ടെ, ഇനി പ്രത്യേകം പറയണോ? ബാംഗ്ലൂര് സുഗതാ സാർ, അവനെ അടിമുടി ഒന്ന് സ്കാൻ ചെയ്തേക്കണം കേട്ടോ. ശരി സാർ. ഇടം കൂടി തിരിഞ്ഞിട്ടാ നോക്കട്ടെ.
കണ്ടിട്ട് ആള് കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നു. നല്ലപോലെ നോക്കിയോ. കള്ള ലക്ഷണ സാർ മൗത്ത് നേരെ എടുക്കണ്ടു. നീ ഇപ്പൊ എത്ര പ്രാവശ്യം ഈ ചക്കയിലും മാങ്ങയിലും ഈ മയക്ക് മരുന്ന് കടത്തിയിട്ടുണ്ട്? നീ എന്താ ഇവിടെ കിടന്ന് ഇറങ്ങണേ? പിന്നെ ഇവിടെ കിടന്ന് ഇറങ്ങാൻ ഞാൻ റോട്ടിൽ കിടന്ന് ഇറങ്ങാൻ പറ്റും. ചങ്കിക്കൊള്ളണ വർത്താനം പറയരുത് സാർ. ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ പെട്ടു വെക്കണം, അപ്പോഴേ എന്റെ വീടറിയുള്ളൂ. എല്ലാവരും ഇങ്ങനെ എന്നെ പറയാ. ഇതാണ് നിന്റെ ശല്യം. കൂട്ടുകാരൊക്കെ അവിടെ പണിയെടുത്തോണ്ടിരിക്ക, വന്നിട്ട് മെല്ലെ പരിചയപ്പെട്ടോ കേട്ടാ. ചെല്ലേ വലുതുകാലി വെച്ച് കയറി. ഇവിടെ താമസിക്കാനുള്ള പരിപാടി വന്നിട്ടുണ്ട്, വലുതുകാലി വെച്ചിട്ട് തന്നെ കയറിയത്. ഇതേതാണ് പുതിയ പുതിയ ആളാ? നീ എത്ര ആളെ കൊന്നു? നീ ഞാൻ രണ്ടാളാ. ഇനി നീ പറ. ഞാൻ ആരെയും കൊന്നില്ല. ആരെയും കൊന്നാണെന്ന് എന്താണ് കേസ്? ചക്ക കടത്തിയതാ. ചക്ക കടത്തിയ ജയിലിൽ പോണ. ചക്കന്റെ ഉള്ളിൽ ബ്രൗൺ ഷുഗർ ഉണ്ടായിരുന്നു. നാളെ കൊടുക്കാൻ അന്നൻ തുന്നേ. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കാൻ. എന്താ എനിക്ക് പറ്റിയത്? ഈ വസന്ത വന്ന പോയടമാരി ഇങ്ങനെ തൂങ്ങിയിരിക്കണം. എനിക്കൊരു സന്തോഷം ഇല്ലല്ലോ. എങ്ങനെ സന്തോഷം ഉണ്ടാവും? ഇന്ന് എന്റെ പിറന്നാളല്ലേ. അത് ശരി. അപ്പൊ എന്തെങ്കിലും ചെയ്യണല്ലോ. എന്താണ് എന്റെ ആഗ്രഹം? നീ അത് പറ എനക്കൊരു കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ട്. ആശയുണ്ട്. ഭക്ഷണം എല്ലാവർക്കും. മട്ടൻ ബിരിയാണി കൂടെ എട്ട് മട്ടൻ ബിരിയാണിയും ഒരു കിലോന്റെ കേക്കും. ആ ഓൺലൈനിലെ നീ ഒരു എട്ട് മട്ടൻ ബിരിയാണിയും ഒരു കേക്കും കൂടി. കോഴി പറഞ്ഞു കോഴിയാ? ആ മട്ടൻ കഴിക്കാനോ വല്ലന്നില്ല. എന്നിട്ടാണ് ജീവിക്കാൻ. ആ സൂപ്രണ്ടിന്റെ റൂമിൽ പോയിട്ടെ, അവിടെ വൈഫൈ ഉണ്ട്. അന്റെ അത് ബുക്ക് ചെയ്തിട്ട് നമ്മുടെ സുഗതൻ സാറിനോട് പറ ഒന്ന് അത് വരുമ്പോ ഒന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നോന്ന് പറഞ്ഞാ. എട്ടെണ്ണം പറഞ്ഞു എനിക്ക് വേണ്ടോ? ഇത് സുമേഷേട്ടാ, ഇന്ന് നമ്മുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ അല്ലേ. ഒരു തമിഴ് പാട്ട് പോരട്ടെ. കൊട്ടാൻ അറിയാം നിനക്ക്? എന്നാ കൊട്ട. എങ്കൽ നിൽക്കും കാലം വരും. കാലം വന്നാൽ വാഴുവർ, വാഴും വന്നാൽ അനവരയോ. വാഴവ പോലെ കാലം വരും. കാലം വന്നാൽ വാഴുവർ, വാഴും വന്നാൽ വളരെയോ. വാഴവ പോലെ കാലം വന്നാൽ കാലം വരും. കാലം വന്നാൽ കാലം വരും. കാലം വന്നാൽ വാഴവയോലെ. ഏത് നിമിഷത്തിലാ കയ്യിൽ ബാഗ് വാങ്ങി പിടിക്കാൻ തോന്നിച്ചെന്ന് എനിക്കറിയില്ല. എന്ത് കാലം? ഇവിടെ പീഡനക്കാരും കൊലപാതകളെ തട്ടിപ്പറിക്കാരും കൂടെ കിടക്കണേപ്പറിച്ചിലാണ്. മക്കളോട് ഞാൻ ഇവിടെ നിന്ന് പറയണ്ട, ദുബായ് എന്ന് പറഞ്ഞാൽ മതി. സുമേഷേട്ടൻ എങ്ങനെ ഇവിടെ എത്തി? പോക്കറ്റടിയാണ് അതുണ്ടല്ലോ.
ഈ പോക്കറ്റും എൻ്റെ കൈയും തമ്മിലൊരു ആത്മബന്ധമുണ്ട്. കുറേ തവണ ഇവിടുന്ന് പുറത്തു പോയാണ് കാലാവധി കഴിഞ്ഞ്. ആ പോയ ബസ്സിന് തന്നെ പുള്ളി ആരെങ്കിലും പോക്കറ്റ് അടിച്ച് തിരിച്ചു വരും. വീട്ടിൽ പോയിട്ട് കാര്യമില്ലേ, അവിടെ കിടന്ന് ഉറക്കം കിട്ടൂല. കല്യാണത്തിന് പോണ്ടേ? അയ്യോ, ഞാനത് വിളിക്കാൻ വിട്ടുപോയി. അന്നാതിന്റെ അർത്ഥം ഞായറാഴ്ച കല്യാണമാണ്. ഒരു പണി ചെയ്യ്, ഇപ്പൊ തന്നെ വിളിച്ചേക്കാം, ഒന്ന് നോക്കിക്കോടേക്കാം. ഇച്ചു മറക്കും, അതാണ് വേഗം പറയുന്നത്. സുഭാഷേ, എടാ അവിടെ സോപ്പൊന്നും എടുത്തേടാ. അലക്കണേ കുളിക്കണേ വേണ്ട, നമ്മടെ വലുത് വലിയ സോപ്പ് ആ എടുത്തോ. എവിടെ എവിടെടാ? അതെ, ഇപ്പൊ തന്നെ വിളിക്കാൻ നോക്കി. ആ നേതാവേ, ഞാനാണ് അകത്തുനിന്ന് പാരി. ഞാൻ വിളിച്ചതേ നമ്മുടെ മറ്റേ അറബി അധ്യാപകനില്ലേ കോയ, പുള്ളിയുടെ ബന്ധുവിൻ്റെ ഒരു കല്യാണമുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തത്. ഇല്ലില്ല, മെമ്പർഷിപ്പ് പുള്ളി എടുത്തോളും. ഇല്ലില്ല, മുങ്ങിയൊന്നുമില്ല, വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച കല്യാണം കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തിക്കോളും. ഒന്ന് പറയണേ, നമ്മുടെ ആളാണ്. ശരി ശരി, ഇല്ല വേറെ ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. വെള്ളിയാഴ്ച തന്നെ പോകാൻ പറ്റും, പക്ഷെ ഒരു കാര്യമുണ്ട്, പോകാൻ നേരത്ത് ആ സൂപ്പറിനോടൊന്ന് പറഞ്ഞേക്കണം. പിന്നെന്താ പറയണോ, മര്യാദ ഇവിടെ പോകണോ ആദ്യം? അത് നോക്ക്. അല്ല ഞാൻ ചോദിച്ചു, മര്യാദ ചോദിച്ചു. രാഷ്ട്രീയത്തിൽ ഇത്രയൊക്കെ സ്വാധീനമില്ലേ, ഈ വിചാരിച്ച ഇന്നൊന്നും പുറത്തുവിടാൻ പറ്റില്ല. അറിഞ്ഞോണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലടോ. ഏടാ ചങ്ങായി, അറിഞ്ഞോണ്ട് ആരപ്പോ ഇവിടെ തെറ്റ് ചെയ്തോ? കോയക്ക് എന്ത് കുറ്റത്തിന് ഇവിടെ കിടക്കണേ? ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്യാത്തൊരു മനുഷ്യനാണ് ഞാൻ. എന്റെ കഥ കേൾക്കണെങ്കിൽ പറ, ഞാന് മദ്രസയിലൊക്കെ കുട്ടികളൊക്കെ പഠിപ്പിച്ചായിരുന്നാണ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിൽ ജോലി, അറബി മാസമായിട്ട് ജോലി കിട്ടി. അങ്ങനെ ആ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇതേമാതിരി ഒരു കുട്ടിയുണ്ട്, എമ്മത്ത് പഠിക്കൂല, ഒരാക്ഷര സാധനം പഠിക്കൂല, കൈയും കാലും തരിക്കും. ആൺകുട്ടി പെൺകുട്ടി? പെൺകുട്ടി. ഓരോന്ന് തെറ്റിക്കുമ്പോഴും ഞാൻ ഈ രണ്ട് പടം ഉറക്കലുണ്ട്. ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഓൾക്ക് അടിക്കണേലൊന്നും വലിയ യാതൊരു ഇതും കാണാൻ ജമോത്ത്. ആ ചിരിക്ക, ഒരാളെ അടിക്കുമ്പോ ചിരിച്ച നമ്മുടെ പ്രാന്ത് എന്തായിരിക്കും? അപ്പൊ ഞാൻ ഇത് എന്താന്നൊന്നും അറിയണല്ലോ വെച്ചാൽ ഞാൻ ഒരു ദിവസം ഓളെ ജിങ്ങളുവാ നിറച്ചു വിളിച്ചോണ്ടേ സ്റ്റാഫ് റൂം ഉണ്ടല്ലോ, സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച്. വിളിച്ചിട്ട് ഇത് ആൾക്കാർ എന്താന്ന് അറിയണ്ട വെച്ചിട്ട് ഞാൻ വാതിലടച്ച്, വാലടച്ചിട്ട് ഓളോട് ഞാൻ പറഞ്ഞു, ഇജ്ജവിടക്ക് എന്നിട്ട് ഞാൻ പാവാട വല്ലൊന്നും ഇങ്ങനെ അങ്ങോട്ട് പൊന്തിച്ച് ഞാൻ അങ്ങനെ നോക്കിയപ്പ എന്താ കഥ, അടി കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് വേറെ ഒരു റബ്ബറിന്റെ എന്താണ്ടൊക്കെ ഒരു സാധനം, ടയറോ എന്തൊക്കെ ഒരു സാധനമാണ് അത് വെച്ച് കെട്ടിയേക്കണേ. പിന്നെ ഓൾക്ക് എങ്ങനെ വേനിക്കാ ഇത് മനസ്സിലായ വട്ടം അമ്പടി പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കി നിക്കലും ആ കള്ളനായി ഡ്രില്ല് മാസ് ഡോറ തുറന്നെങ്കിലും വന്നു. ഒന്നാരേ ഓന്റെ കുറിയില് ചേരാത്തതിന് എന്നോട് ഒരു ദേശമായിട്ട് നടക്കുകയാണ്. ഓൻ കാറ്റി കൂട്ടിയ പണിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലാണ്ട് ഒരു തെറ്റും ഈ പറഞ്ഞ മാതിരി അറിഞ്ഞോണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പൂജ കഴിഞ്ഞില്ല, കഴിഞ്ഞിട്ട് വരാതക്കല്ലേ ഞങ്ങായി സംഗതി. മൂപ്പര് കക്കൂസ പോയിട്ട് പോയാലും മൂപ്പര കൈ കൊണ്ട് എന്തൊന്നും അങ്ങനെ തെളിച്ചാലും ഞങ്ങൾക്ക് അത് തീർത്താണ്. തീർത്ഥം തീർത്ഥം. അല്ല ആരാണ് ഈ സ്വാമി? സ്വാമിനെ പിടുത്താൻ കിട്ടിയില്ല, നഗ്ന പൂജ നടത്തിയിട്ട് പിടിച്ചില്ലേ. അത് ശരി, അപ്പൊ ഇതുവരെ മൂപ്പരെ കോവിലും കണ്ടിട്ടില്ല, അവിടെ പോയി നോക്കിട്ടില്ലേ? വെറുതെ അല്ല ഇങ്ങനെ വിസ്മിച്ചിരിക്കണേ. അത് ശരി, ഞങ്ങളൊക്കെ ദിവസം രാവിലെ മൂപ്പരെ കണ്ടിട്ടാ വരിക പൂജയിലൊക്കെ പങ്കെടുത്തിട്ട്. ആ മൂപ്പര അതിലെ അങ്ങനെ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ സന്തോഷ സന്തോഷം മൂപ്പരെ പേരു. പിന്നെ ഇപ്പൊ മാറ്റിപ്പോ സത്യശീലൻ മാധവൻ എന്നാക്കിയേക്ക. ഭയങ്കര അറിവുള്ള മനുഷ്യനാണ്. പിന്നെ നമ്മളിപ്പോ ഈ അക്കുസ പോയി വരണമെന്ന് നോക്കണ്ട, നല്ല ബുദ്ധിയുള്ള മനസ്സിലാ. ഇപ്പൊ എത്ര അറിവുള്ളവരും പോകുന്നുണ്ട്. അല്ല അതല്ലടോ, ഇങ്ങനെ കാണുമ്പോ എനിക്ക് ചിലപ്പോ വില ഉണ്ടാവില്ലേ. നീ അയാളെ പോയി ഒന്ന് കാണു, അപ്പൊ നിനക്ക് മനസ്സമാനം കിട്ടും, ഒരു സുഖം കിട്ടും.
എന്തായാലാകട്ടെ ഈ പൂവ് കണ്ടോ, പൂവുണ്ടാക്കുമ്പോ ഞെട്ടി ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല. എന്റെ മകളുടെ കല്യാണത്തിന്റെ തീയതി കുറിച്ച് തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് അത് ഞാൻ നോക്കി സാറേ. കുഴപ്പമെന്തെങ്കിലും? കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല, പക്ഷെ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ സാറേ. നോക്കിയിട്ട് ഞാൻ വൈകുന്നേരത്ത് ചാർത്ത് തരാം. സ്വാമി, എന്റെ സ്ഥലമാറ്റത്തിന്റെ കാര്യം തൃശ്ശൂർ വിയ്യൂർ ജയിലിലേക്കാണെങ്കിൽ എനിക്കൊരു സൗകര്യമായി. സൂപ്രണ്ടാവാനല്ലേ? അങ്ങനെയൊന്നുമില്ല, സ്ഥലമാറ്റം കിട്ടിയാലും മതി. അത് വേണ്ട സാറേ, സാറ് ഇവിടെ തന്നെ ഉണ്ടോ? സാറിന് അതാ നല്ലത്. മാത്രമല്ല, സാറ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ, ഭയങ്കര വിഷമമായിരിക്കും അല്ലേ സാറേ? മോളുടെ കാര്യത്തിൽ പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? സമയം പേടിക്കാനൊന്നുമില്ല, പേടിക്കാനൊന്നും. ആ പിന്നെ സാറേ, വൈകുന്നേരം പൂജയ്ക്ക് പഴം കഴിഞ്ഞിരിക്കണു, പിന്നെ ഇതാ ചന്ദനത്തിരി കഴിഞ്ഞിട്ടുണ്ട്. എത്തിച്ചേരാം. ആ ഭയങ്കരമായിട്ട് നല്ലത് തോന്നിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. തൊഴുതിട്ടാണ് തെറ്റ് കാരണല്ല കേട്ടോ. എന്തെന്താ ആള് കമ്മിയാണല്ലോ? അവരൊന്നും കുളിച്ചിട്ടില്ല സ്വാമി, ദീപാരാധനക്ക് എത്തുവര്. എല്ലാവരും കുളി തെറ്റി കിടക്കല്ലേ സ്വാമി. എനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കും, അത് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം? അതായത് ആ ജാമ്യം കിട്ടിയ പേപ്പറുമായിട്ട് നേരെ സൂപ്രണ്ടിന്റെ അടുത്ത് വരാ. ഓ, എന്നിട്ട് സൂപ്രണ്ടിന്റെ ചെവിക്കല്ല് നോക്കി ഒരു അടി കൊടുക്കുക. ഓ, 4 കൊല്ലായി ഞാൻ ഇതിന്റെ ഉള്ളിൽ കൂടിയിട്ട്. ആ, എനിക്ക് എങ്ങനെങ്കിലും പുറത്തു പോകാൻ പറ്റുമോ? എന്തിനാ പുറത്തു പോകുന്നത്? എന്റെ സ്വാമി, എനിക്ക് വേണ്ടി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ട. പാർട്ടി ഒരു 3 ആളെ കൊല്ലാൻ പറഞ്ഞിനി, അപ്പൊ 2 ആളെ ഞാൻ കൊന്നു. അങ്ങനെയാണ് എന്റെ ഞാൻ ഇവിടെ എത്തിനി. ഒരുത്ത പുറത്തുണ്ട്, ഓൻ എങ്ങനെ എനിക്ക് കൊല്ലണം? ഇതൊക്കെ നീ സ്വാമിയോട് പറഞ്ഞ എന്തിനാ? ഞാൻ ചെയ്തു തരില്ല സ്വാമി. ഇനിയിപ്പോ ഇങ്ങടൊക്കെ സങ്കടം പറിച്ചില് പറഞ്ഞവരൊക്കെ അങ്ങട് നീക്കോളി. ഇനിയിപ്പോ പുതിയ ഒരാൾ വന്നിട്ട് സ്വാമിനോട് കുറച്ച് കാര്യം പറയാണ്ട് മറ്റുള്ളവർ കേൾക്കണ മൂപ്പർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്തവരൊക്കെ ഒന്ന് പുറത്ത് പോവേ. ഈ ചങ്ങായി എങ്ങനെ പോണു? എന്റെ കാര്യം പറഞ്ഞോട്ടെ. ചങ്ങായി മൊയ്തു എന്നാണ് പേര്. മൂപ്പര് പുതിയതാ അവിടെ. ഞാൻ നോക്കിയിന്നില്ല, ഞാൻ കണ്ടു. എന്താ എന്താ ബുദ്ധിമുട്ട് സ്വാമി? ചെയ്യാത്ത കുറ്റത്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഒരുത്തിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തില്ല. വീട്ടിൽ ഭാര്യയും മക്കളും ഒറ്റയ്ക്കാണ്, അവിടെ എത്താൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമാണ്. ഇപ്പോൾ ഇവിടെ വന്ന് വിട്ടു, ഇത് ജയിലാണ് എന്നുള്ളതല്ലേ വിഷമം അല്ലേ? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതൊരു കണക്കിന് വേറൊരു ജയിലാണ് അല്ലേ? ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കണം. ഓരോ നിമിഷവും ആനന്ദിച്ച് ജീവിക്കണം. ആ നാവ് കാണിക്കണം. ആസ്വദിക്കുക ജീവിതം, ആനന്ദിക്കുക ജീവിതം. ഞാൻ വരാം. ഹലോ സാർ, ചപ്പാത്തി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഈ ആഴ്ച ഉണ്ടാക്കിയിരുന്നത്.
സെയില് കുറഞ്ഞത് എനിക്ക് തോന്നണത് ഈ പൊതുവെ ആൾക്കാരുടെ ഇടയിൽ ഒരു സംസാരം വന്നിട്ടുണ്ട്, ഈ പ്രതികൾ മാവ് കുഴയ്ക്കുമ്പോൾ പോലീസുകാരോടുള്ള ദേഷ്യമൊക്കെ ആ മാവിൽ തീർക്കുന്നുണ്ട്, ചവിട്ടി കൂട്ടിയിട്ടൊക്കെയാണ് മാവ് കുഴയ്ക്കണേ. ഓ സാർ ശ്രദ്ധിച്ചോളാം. ഓ സാർ വേറൊരു സംശയം, നമ്മുടെ ഇവിടുന്ന് കുറച്ച് പ്രതികളെ ഈ ഒരു കല്യാണത്തിന് വിളമ്പാനായിട്ട് വിടാൻ പറ്റുമോ? വേണ്ടേ? ഓ വേണ്ട വേണ്ട വേണ്ട. ആ ശരി ശരി. ആ സാർ ഓക്കെ ശരി സാർ. സാറ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നില്ലേ കോയ ഒരു കല്യാണത്തിന്? പോണത് കൊണ്ട് കുഴപ്പമില്ല, രണ്ട് ദിവസമാണ് കോയ പറഞ്ഞിട്ടുള്ളത്, രണ്ട് ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങ് വന്നേക്കണം. എന്താ സാറേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലോ, നാട്ടുകാർ എന്നെ തന്നെ കൊല്ലൂല്ലേ? കഴിച്ചു വെച്ചിട്ട് വേണം പോവാൻ, ഡ്രസ് അഴിച്ചു വെച്ചിട്ട് വേറെ ഡ്രസ് ഇട്ടിട്ട് വേണം പോവാൻ. സൂര്യൻ താന്നിട്ടെ പോവേ. സാറിങ്ങനെ അധികം പറയണ്ട, ഇവിടെ തന്നെ ഇരിക്കണമല്ലോ അല്ലേ? ഈ ഡ്രസ് ഇപ്പൊ കല്യാണത്തിന് ഇടാൻ പറ്റിയ മൂപ്പര വിചാരം. ഈ പണി നിർത്തിയിട്ട് യവന്മാരെ കൂടെ ഇതിനകത്തു വല്ലതും കിടന്നാൽ മതിയായിരുന്നു, അതാണ് ഇതിലും ഭേദം. റംസാനിലെ ചന്ദ്രികയോ ആ സുഗ്രേ ഇപ്പൊ വരാട്ടോ, പെണ്ണുങ്ങളോ നിങ്ങളും കണ്ടാൽട്ടെ. രജനീ ഗന്ധിയോ എന്തൊക്കെയാണ് ഗന്ധി ഇങ്ങനെ മൂടോട്ടായിട്ടിരിക്കണത്? നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേനെ. എനിക്കൊരു ജോലിയുടെ കടലാസ് വന്നു. വന്നില്ലേ പഞ്ചായത്തില് സ്വീപ്പറിന്റെ പോസ്റ്റ്? നിങ്ങളങ്ങനെ അറിഞ്ഞു? സോറ, അതിന്റെ ചരട് പോലെയൊക്കെ നടന്നു ഇവിടുന്നല്ലേ. ഇവിടെ താരിജാത്ത് പറഞ്ഞിട്ടൊരു നേതാവുണ്ട് ജയിലില്, നമ്മളെ കമ്പനിയാണ് ഇപ്പോ. ഓനോട് ഞാൻ പറഞ്ഞിട്ട് ഓൻ വിളിച്ചു വരണ്ട അപ്പൊ ആ പണിയിട്ടി. എന്താ വിചാരിച്ച് ഇവിടെ ഇപ്പൊ ഹാപ്പി ലൈഫാണ്ടി? നിങ്ങൾ എന്ത് പറയണ, നിങ്ങൾ ജയിലിലാണ്? ജയിലാണ്, ജയില് സ്വർഗാണ് ഇപ്പോ, പണ്ടത്തെ ജയിലൊന്നല്ല. അക്കായിക്കോട്ടെ, നിങ്ങൾ എപ്പഴാ വരുന്നേ? എങ്ങോട്ട്? വീട്ടിക്ക്. എന്ത് വർത്തമാനം പറയണത്, വീട്ടിൽ വന്ന സുഖം കിട്ടുമോ? വീട്ടിലെ ജീവിതമല്ല ഇവിടുത്തെ ജീവിതമോ? മൂന്ന് നേരം ഉസാറ് ഭക്ഷണോ? എന്താ പറഞ്ഞ, ഇന്നലെ ബിരിയാണി ആണ്, മട്ടൻ ബിരിയാണി. പിന്നെ മദ്യപിക്കേണ്ടവർക്ക് മദ്യപിക്കാം, നമ്മക്ക് അറാമാണ്, നമ്മൾ തൊടൂല. പിന്നെ വേറെ കാര്യം കേൾക്കണക്ക്, ഇവിടുന്ന് വേണേ പുറത്തിറങ്ങാ. ശരിക്കോ? ആ എത്ര ആൾക്കാരാ ഇവിടുന്ന് പുറത്തു പോയിട്ട് വരുന്നത്, കല്യാണത്തിനൊക്കെ പോയിട്ട് വരുന്നത്? എനിക്ക് മൂടില്ലേറ്റാ. പിന്നെ യോഗന്റെ കൂടെ ഇന്നെ നോക്ക്, ഞാനൊന്നും ഉസാറായില്ലേ ഇപ്പൊ, മോത്തൊക്കെ കവടക്കൊന്നുമില്ലേ, തീർത്തില്ലേ? അല്ല നിങ്ങക്ക് അപ്പൊ എന്നെ മക്കളെയും വേണ്ടേ? ആ അത് ഞാൻ പറയാൻ നിക്ക, ഈ എന്തെങ്കിലും ഒരു ഏടാകൂടത്തിൽ പെട്ടിട്ട് മെല്ലെ ഇങ്ങോട്ട് പോരാൻ നോക്കും. ഇവിടെ വനിതാ ജയിലുണ്ട്, അവിടെ ആളും കുറവാ, പോയി ജോലി ലൈഫാണ്. നിങ്ങൾ എന്താ പറയണ, നമ്മുടെ മക്കളോ? മക്കളെ കൂട്ടാലോ, 14 വയസ്സ് വരെ മക്കൾക്ക് ഉമ്മാന്റെ കൂടെ നിക്കാ, അതൊന്നും അറിയില്ല എനിക്ക്. സുറ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ജയിലാണ് മോളെ, ജയില്.